പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നിന്ന് വന്ദനം ചൊല്ലുന്നു. ദൈവകൃപയുടെ സന്ദേശങ്ങൾ കൈമാറുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഗോസ്പൽ റെവല്യൂഷൻ എന്ന ഈ പ്രോഗ്രാം ലോകമെമ്പാടും അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായി മാറുന്നു എന്ന സന്ദേശം കേൾക്കുന്നതിൽ ഞങ്ങൾ കർത്താവിനെ അതിയായി വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച ധാരാളം നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അവർക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകുന്നു. ഈ ആഴ്ചയിലും ഒരു ദൈവപ്രവൃത്തിക്കായി നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ അത്യന്തമായ വലിപ്പം, ആ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് തിരിച്ചറിയാൻ, പുതുനിയമത്തിൻ്റെ സത്യങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ പ്രഭാതത്തിലും ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ച ദൈവ വചനത്തിലേക്ക് ഇന്നും കടന്നു പോകുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പുതുനിയമത്തിൻ്റെ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കൊണ്ടുവരും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ മനോഹരമായിട്ട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല, നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യമാണ്. ആ സത്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവവചന ധ്യാനത്തിലേക്ക് ഈ പകൽ പ്രാർത്ഥനയോടെ കടന്നു പോകാം. കർത്താവ് നമുക്ക് തന്ന വചനം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം, ജയകരമായ ജീവിതം, പിതാവായ ദൈവത്തിനു മാത്രം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ഉയർന്ന തലത്തിലെ ജീവിതം, മ്ലേച്ഛതയുള്ള ലോകത്ത്, അഴുക്ക് നിറഞ്ഞ ലോകത്ത് 30 വർഷം പിതാവായ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിച്ച പുത്രൻ. ലോകത്തിൽ അവനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആരുമില്ല. ഒരുപക്ഷെ അവൻ്റെ അമ്മയോ അപ്പനോ അവൻ്റെ കൂടെ വളർന്ന സഹോദരങ്ങളോ ആരും യേശു കർത്താവിനെക്കുറിച്ച് ഒരഭിപ്രായം ചോദിച്ചാൽ പറയുന്നതിലുപരിയായി രഹസ്യങ്ങളെ അറിയുന്ന, ഈ സത്യങ്ങളെ മൊത്തം അറിയാവുന്ന പിതാവ് ഉയരത്തിൽ നിന്ന് 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുവാനായി കടന്നു വന്ന് യോർദാൻ്റെ വെള്ളത്തിൽ പ്രാർത്ഥനയിൽ മുഖരിതനായി നിൽക്കുന്ന യേശുവിനോട് വിളിച്ചു പറയുകയായി, എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിന് അവനോട് പ്രസാദം തോന്നി എന്ന് പറഞ്ഞാൽ, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് പ്രസാദം തോന്നിയെന്നല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, പുത്രനായതിനാൽ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം ക്രിസ്തുയേശുവിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനമായ പ്രഖ്യാപനം, ഇവൻ എൻ്റെ പുത്രനാണ്, ഇവനിൽ എനിക്ക് പ്രസാദം തോന്നിയതിൻ്റെ കാരണം ഇവൻ എൻ്റെ പുത്രനായതുകൊണ്ടാണ്. പ്രിയരെ, വേദപുസ്തകം പറയുന്നു ആദം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയുന്നത് നാം എല്ലാവരും അവൻ്റെ സന്തതികളെന്നാണ്. ദൈവം മനുഷ്യനെ അവൻ്റെ മക്കളായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ പാപം നിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് ഐഡൻറ്റിറ്റിയാണ്. അവൻ ആരാണെന്ന ബോധം അവന് നഷ്ടപ്പെട്ടു പോയി. അവൻ ആരാണെന്ന ബോധം അവന് നഷ്ടമായതുകൊണ്ടാണ് ഭൂമിയിലേക്ക് പാപം പ്രവേശിച്ചത്.
ഹവയുടെ അടുക്കൽ വന്ന് പാമ്പ് പറയുന്ന പദമിങ്ങനെയാണ്, നിങ്ങൾ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെയാകുകയും ചെയ്യും. യേശുക്രിസ്തുവിലൂടെ ദൈവം വിലയ്ക്ക് വാങ്ങാൻ പോകുന്ന സഭയോട് പൗലോസ് അപ്പോസ്തലം പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ കർത്താവ് വിലയ്ക്ക് വാങ്ങിയ സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഹൗവ ഉപായരൂപേണ ചതിക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പാമ്പ് ഹൗവയെ ചതിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സഭയെ ചതിക്കുമോ വഞ്ചിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. ദ ഇമേജ് ആൻഡ് ദ ലൈക്നെസ് ഓഫ് ഗോഡ്. ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ആൻഡ് ഹൂ യു ആർ. ഹൂ യു ആർ, നീ ആരാണ്, അതാണ് നമ്മുടെ ഇമേജ്. വാട്ട് യു ആർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയിൽ ആധാരമാണ് ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം. അവ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ ഇരിക്കാനാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി ദൈവത്തെ പോലെയാണ്. അവൻ്റെ പ്രവൃത്തി അതും യേശുവിൻ ദൈവത്തെ പോലെയാണ്. ഇത് മനസ്സിലാക്കാത്ത ഹവ്വ പിശാച് അവളുടെ മുമ്പിൽ വെച്ചിരുന്ന ഓഫർ, ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാഴികയിൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെ ആകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ പോലെയാണ്. അപ്പോൾ ദൈവത്തെ പോലെയാണ് തന്നെ സൃഷ്ടിച്ചത് എന്ന അറിവ് ഈ സ്ത്രീക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ മാനവജാതിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിനാശത്തിൽ നിന്ന്, അതിഭയങ്കരമായ അപകടത്തിൽ നിന്ന് മനുഷ്യജാതിയെ രക്ഷിക്കാൻ ഈ സ്ത്രീക്ക് കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു കാര്യം, പിശാച് തൻ്റെ സംഭാഷണത്തിൽ അങ്ങനൊന്നില്ലെന്നും നിങ്ങൾ ഈ ഒരു ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾക്കതുണ്ടാകും എന്നും തെളിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്നും ആത്മലോകത്ത് ഇതേ വഞ്ചന പിശാ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് പറഞ്ഞേക്കുന്നത്, ഹവ്വായെ പാമ്പ് ചതിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയെയും വഞ്ചിക്കുമോ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഹവ്വായെ എങ്ങനെയാണ് ചതിച്ചത്? ഉള്ള ഒരു കാര്യം, ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് പാമ്പ് ചെന്ന് പറയുകയാണ്, നീ ഭക്ഷിച്ചാലാകും. അപ്പോൾ നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ, ഇത് ചെയ്താൽ, ഈ കാര്യം നിങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം. ഹേ, എത്രയോ വഞ്ചനയാണെന്ന് നോക്കി. ദൈവം അവനെ സൃഷ്ടിച്ചതേ ദൈവത്തെ പോലെ. ഇവിടെ പാമ്പ് പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചാലാകുമെന്ന്. ഇതല്ല ഇന്ന് പിശാച് നമ്മുടെ സഭകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചന? ഉള്ളൊരു കാര്യം, ഒരു യാഥാർത്ഥ്യം, അത് ഗ്രഹിക്കുന്നതിന് പകരം, ആ സത്യത്തെ പിന്തുടരുന്നതിന് പകരം നാം ഇന്ന് അതാകാനായി ശ്രമിക്കുകയല്ലേ? ഞാനൊരു ദൈവ പൈതലാണ് എന്ന് ധൈര്യത്തോടെ പറയുന്നതിന് പകരം ഞാൻ ദൈവ പൈതലാകും എന്ന് ഒരാൾ പറഞ്ഞാൽ, അതിനു വേണ്ടി ഒരാൾ ശ്രമം നടത്തിയാൽ, അത് നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, വഞ്ചകനായ പിശാചിൻ്റെ ചതിയാണ്. വേദപുസ്തകം പറയുന്നത് ദൈവം നമ്മെ പുതുസൃഷ്ടിയാക്കി മാറ്റിയെന്ന്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിലുള്ളവർ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരാൾ എത്തുമ്പോൾ ആ നിമിഷം അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്, ഒരു ന്യൂ ക്രീച്ചറായി മാറുകയാണ്. ന്യൂ ക്രീച്ചർ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായ ഒന്നിനെ രൂപപ്പെടുത്തിയെടുക്കുകയല്ല, മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുക, സൃഷ്ടിക്കുകയാണ്. അവൻ്റെ എല്ലാ സൃഷ്ടികളിൽ ഉൾപ്പെടാത്ത ഒരു പുതുസൃഷ്ടി. ക്രിസ്തുവിൻ്റെ സഭ അതാണ്, ഒരു വിശ്വാസി അതാണ്. യേശു ക്രിസ്തുവിൽ എത്തുന്ന ഒരാൾ പുതുസൃഷ്ടിയായി മാറുകയാണ്, പുത്തനാളായി മാറുകയാണ്. ഈ വ്യക്തി ഇനി അറിയേണ്ടത് എങ്ങനെ പുതുക്കപ്പെടാം എന്ന ദൂതല്ല,
എങ്ങനെ പുതിയ സൃഷ്ടിയാകാം എന്ന സന്ദേശമല്ല. ഈ വ്യക്തി അറിയേണ്ടത് താൻ പുതിയ സൃഷ്ടിയാണ് എന്ന വെളിപ്പാടാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4:4 പറഞ്ഞു, ദൈവത്തിൽ നിന്ന് പിറന്നതൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിക്കുമെന്നല്ല, അപ്പം ജയിച്ചിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കാതെ ഇനി എനിക്ക് ജയിക്കണം, ഞാൻ ജയിക്കാൻ വേണ്ടി ഇനിയും പല കാര്യങ്ങൾ ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഞാൻ ഇന്ന തീരുമാനമെടുക്കും, ഞാൻ ജയിക്കാൻ വേണ്ടി പ്രയത്നിക്കും എന്നൊരാൾ ചിന്തിക്കുന്നെങ്കിൽ, പറയുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക മണ്ഡലത്തിൽ പാമ്പിൻ്റെ ചതി വന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് വീണ്ടും ജനിച്ച ദൈവമക്കളെക്കുറിച്ചാണ്. അപ്പോൾ വീണ്ടും ജനിച്ചൊരു ദൈവപൈതൽ ദൈവത്തിൽ നിന്ന് പിറന്നതേ ജയിച്ചോണ്ടാണ്, ജയിക്കുവാനായി പിറന്നൊരാൾ ജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു സമൂഹം. ഇവിടെ പ്രിയരെ, ഞാൻ നിങ്ങളെ വലിയൊരു ചതിയിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങൾക്ക് തന്ന പൊസിഷൻ ദൈവജനത്തിൽ തിരിച്ചറിഞ്ഞ് അതിനൊരാമേൻ പറയാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക, ദൈവം എന്നെ ഇനി അനുഗ്രഹിക്കും എന്ന് പറയുന്നതല്ല പുതു നിയമം. എഫേസ്യ ലേഖനം 1:3 പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തി അതിൽ നിൽക്കാനായി ശ്രമിക്കുക. പുത്രത്വത്തിൻ്റെ വെളിപ്പാടിലേക്ക് നമ്മൾ നടന്നു കയറുക. പുതിയതൊന്നും ഉണ്ടാക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. അത് ചെകുത്താൻ്റെ ചതിയാണ്. ഹവ്വായെ ചതിച്ചതുപോലെ ഇന്നും സഭകളെ, ആത്മീക സമൂഹത്തെ, എന്തിനേറെ എലക്റ്റഡ് വണ്ണിനെ, ദൈവം സെലക്ട് ചെയ്ത വ്രതന്മാരെ പോലും ചെകുത്താൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശം എന്നോണം പറയട്ടെ, നിങ്ങൾ ദൈവത്തെ പോലാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കെ, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലാകും എന്ന് പറയുന്ന ഏതൊരു ശബ്ദവും, അത് സ്വർഗത്തിലൊരു ദൂതനാണെങ്കിലും, ബൈബിളിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, അത് ശപിക്കപ്പെട്ട സന്ദേശമാണ്. നിങ്ങളെന്തോ ആകാൻ ശ്രമിക്കുന്ന ശ്രമം ഇന്ന് നിർത്തണം. നിർത്തിയിട്ട് നിങ്ങൾ ആരാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരണം. പിതാവായ ദൈവം യോർദാന്റെ കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പുത്രനോട്, നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാമെങ്കിൽ എൻ്റെ പുത്രനാകും എന്നല്ല പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ പ്രിയപ്പെടുന്നത്. അതായത് വരുവാനുള്ള 3.5 വർഷം ഭൂലോകത്തിലൊരു മനുഷ്യജാതിക്കും ചെയ്യാൻ പറ്റാത്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായിട്ട് അനുസരിക്കാൻ വന്ന പുത്രൻ, ഇതെല്ലാം അനുസരിക്കാമെങ്കിൽ ഞാൻ നിന്നെ മഹനാക്കാമെന്നല്ല, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ പുത്രനാണ്, പുത്രനായതുകൊണ്ടാണ് നീ എൻ്റെ ഹിതം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റവലേഷൻ സഭയിൽ വരണം. ഇന്നും ദൈവത്തെ പോലാകാൻ പിശാച് മുൻപിൽ വെക്കുന്ന ഓഫർ സ്വീകരിക്കുന്ന ആത്മലോകത്തോടെ എനിക്ക് പറയാൻ, ആത്മാവിൽ ഒരു ദൂത് ചതിയിൽ നിന്ന് ഇന്നും നിങ്ങളെ വിടുവിക്കാൻ കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് പറയരുത് ഞാൻ തോറ്റവനാണ്. നെവർ. തോറ്റതുപോലെ നിങ്ങൾക്ക് തോന്നാം. ബൈബിൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ചിരിക്കുന്നു, ജയിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, ജയം വരണമെങ്കിൽ ഒരു പരീക്ഷ വരണ്ടേ? ഭൂമിയുടെ ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഒരു യുദ്ധത്തിന് ശേഷമോ ഒരു പരീക്ഷയ്ക്ക് ശേഷമോ ആണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഒരാളുടെ ജയം നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ അല്ല, അദ്ദേഹം ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന മഹത്തായ അത്ഭുത പ്രതിഭാസത്തോടെയാണ്. ഇഫ് യു ആർ ബോൺ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെങ്കിൽ ജയിച്ചിരിക്കുന്നു. ഇത് പറയാൻ തൻ്റെ ഇടം ഭൂമിയിൽ ആർക്കില്ല, നമ്മളെ ജനിപ്പിച്ചവന് മാത്രമേ ഉള്ളൂ. നമ്മളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പിതാവായ ദൈവത്തിന് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും, അവർ ജയിച്ചിരിക്കുക. അവരെ തോൽപ്പിക്കാൻ പറ്റില്ല, അവർ ജയാളികളാണ്. അതുകൊണ്ട്
ഞാൻ വളരെ സ്നേഹത്തോടെ ദൈവകൃപയുടെ ഈ മഹത്തായ സന്ദേശം നിങ്ങളുടെ വീടിനകത്ത് നിന്നെത്തുമ്പോൾ നിങ്ങളെ ചതിക്കാൻ ഇന്നും ചെകുത്താനുണ്ടെന്നും മറക്കരുത്. ഹവ്വായെ ഉപായരൂപേണ ചതിച്ചതുപോലെ സഭയെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് തെറ്റിച്ച് കളയുമോ എന്ന് ഭയപ്പെടുന്നു. ഒരപ്പോസ്തലൻ്റെ ഭയമാണ്. സത്യത്തിൽ കൊരിന്ത്യാ സഭയിൽ പൗലോസ് ഭയപ്പെടേണ്ടത് ആ വിഷയത്തെക്കുറിച്ചല്ല. കൊരിന്ത്യാ സഭയിൽ അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെടേണ്ടത് ഞാനിനി ഈ ലേഖനം എഴുതിയ ശേഷം നിങ്ങൾ വീണ്ടും പഴയ പാപത്തിലേക്ക് പോവുമോ, ഭിന്നതയിലേക്ക് പോകുമോ, നിങ്ങളുടെ ഇടയിൽ വീണ്ടും ആത്മീക ശിശുക്കൾ ബഹളം ഉണ്ടാക്കുമോ, ജഡികന്മാരുടെ പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾ വീണ്ടും ആ കൊരിന്തിലുള്ള ആ ക്ഷേത്രത്തിൽ ദുർനടപ്പിനായിട്ട് പോകുമോ, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ വീണ്ടും വേറൊരാളെ കൂടെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും, ഇങ്ങനെയുള്ള ഭയമൊന്നും പൗലോസിനില്ല. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കൊരിന്തിയ ചർച്ച് ഏതെങ്കിലും കൽപ്പന ലംഘിക്കുമോന്നോ ഏതെങ്കിലും പാപക്കുഴി പോകുമെന്നുള്ള ഭയമല്ല പൗലോസ് അപ്പോസ്തലൻ്റെ ഭയം. സഭയെ പിശാചി ചതിക്കുമോ എന്നാ, ഹവയെ ചതിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ സഭയെ അറിയാതിരിക്കെ ആ അറിവ് കേടിനെയാണ് പിശാചി മുതലെടുക്കുന്നത്. പ്രൈസ് ഗാഡ്. ഇന്ന് നിങ്ങളുടെ വീടിനകത്തും ഒരുപക്ഷെ സാത്താൻ നിങ്ങളുടെ ചെവി പറഞ്ഞു കാണും, സാത്താൻ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുക, പിശാജ് നിങ്ങളെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക, സാത്താൻ കാരണം ഇതൊക്കെ, സാത്താൻ കാരണം ആ സകല തിന്മയും ഉണ്ടാകുന്നത്. പക്ഷേ സാത്താനെ കാൽവറിയിൽ വെച്ച് 2000 വർഷത്തിന് മുമ്പ് ദൈവം അവൻ്റെ തല തകർത്തു. അവൻ്റെ തല തകർത്തു. ഞങ്ങളിങ്ങനെ സരസമായിട്ട് പറയേണ്ട, അവന് ദൈവം കാൽവറിയിൽ വെച്ച് PhD കൊടുത്തു എന്ന്. PhD പെർമനൻ്റ് ഹെഡ് ഡാമേജ്, നിരന്തരമായ തലയ്ക്ക് ക്ഷതം, PhD. ചെകുത്താൻ ഒരിക്കൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത നിലയിൽ അവൻ തകർന്നവനാണ്. അവൻ്റെ തന്ത്രങ്ങൾ തകർന്നു പോയതാണ്. ആ ഒരു സത്യം സഭ അറിയേണ്ടതിന് പകരം ഇന്നും അവനാണ് ഇതിൻ്റെ മൊത്തം കാരണക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. സത്യത്തിൽ നിങ്ങളെത്തുമ്പോൾ അത് നിങ്ങളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ അറിവ് കേട് പിശാചിൻ്റെ ആയുധമാക്കി മാറരുത്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ആത്മീക സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാനവരോട് ലളിതമായി ചോദിച്ചൊരു ചോദ്യം, നീതിമാന്മാരെല്ലാം ഒന്ന് കൈയുയർത്താൻ. ഇപ്പം നീതിമാന്മാർ കൈയുയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ ആ കൂട്ടത്തിൽ 100-200 പേരുള്ള, 300-നടുത്ത ആളുള്ള ആ കൂട്ടത്തിൽ ഒരാൾ പോലും നീതിമാനാണ് എന്ന പുതുനിയമത്തിൻ്റെ സത്യത്തെ അറിഞ്ഞ് കൈയുയർത്തിയില്ല. ഒറ്റയാൾ പോലും കൈയുയർത്തിയില്ല. അപ്പോൾ ഞാൻ പിറകിൽ നിന്ന് കേട്ട ശബ്ദം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന ശബ്ദം. അപ്പം മുമ്പിലിരിക്കുന്നവർ കൈ ഉയർത്തുന്നില്ല, പുറകിൽ നിന്ന് എൻ്റെ അഭിപ്രായം വന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സത്യത്തിൽ ഇവിടെ ചതിക്കുഴിയിലായി ജനം. ഇവരെ പിശാജ് വഞ്ചിച്ചതാണ്. ഈ സമൂഹത്തെ സാത്താൻ ചതിച്ചതാണ്. എങ്ങനെ ചതിച്ചു? തങ്ങൾ നീതിമാന്മാരാണെന്ന ബോധം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വരാതെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചതുപോലും നമ്മുടെ നീതീകരണം നിമിത്തമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മുടെ നീതീകരണത്തിൻ്റെ ഫൗണ്ടേഷൻ പറയുന്നു, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. ആ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് പറയുന്നപ്പോഴാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് നീതി വന്നു. ഇതാണ് ബൈബിളിൻ്റെ സത്യം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് പിതാവായി ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അപ്പം നമ്മൾ നീതിമാന്മാരാണ്. പഴയ നിയമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് നിൻ്റെ സന്തതി ഞാൻ ഇതുപോലെ ആക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം അതിനെ വിശ്വസിച്ചു. ബൈബിൾ പറയുന്നു അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അന്ന് മുതൽ അബ്രഹാമിനെ നീതിമാനായിട്ടാണ് കണക്കിട്ടത്. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിലെ ദൈവം നീതിമാന്മാരായിട്ട് കണക്കിടുക. ഹാബേലിനെ നോക്കി ബൈബിൾ പറയുന്നു അവൻ്റെ മരണത്തിന് മുമ്പ് അവൻ നീതിമാൻ എന്ന സാക്ഷ്യം പ്രാപിച്ചെന്ന. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഒരു വലിയ സത്യം പഴയ നിയമത്തിൽ തന്നെ കിടക്കുക, എന്നിട്ട് പുതുനിയമത്തിൽ കുഞ്ഞാടാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭയിൽ. എന്നോട് ആരും പരിഭവം വിചാരിക്കരുത്, 99% ഓഫ് Christian church is under the deception of Satan. 99% ഈ അബദ്ധ ധാരണയ്ക്കകത്ത്. നീതിമാന്മാരില്ല എന്നൊരു ധാരണ, ഒരുത്തൻ പോലും ഇല്ലെന്നൊരു ധാരണ, ഇത് ചെകുത്താൻ ആത്മലോകത്തിട്ട മാരക വിഷമുള്ള ഒരു വിത്താണ്. അതിനെ പൊളിച്ചു കളയണം. എന്നിട്ട് തൻ്റെ ഇടത്തോടെ
പുതുനിയമത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയണം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ നീതിമാനാണ്, എൻ്റെ ശ്രമം കൊണ്ട് ഞാൻ നീതിമാൻ ഇനി ആകത്തില്ല. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റിയിലേക്കുള്ള ഒരു മടങ്ങി വരവ്. പ്രിയരെ, ഞാൻ ഈ സന്ദേശത്തിൻ്റെ വളരെ ഗൗരവമേറിയ ഭാഗങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ പോകാൻ ആഗ്രഹിക്കുക. കാരണം ഇത് ഒരുപാട് ജനത്തിന് വിടുതൽ കൊണ്ടുവരുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം വിളിച്ച് ഇവനെൻ്റെ പുത്രനെന്ന്, പുത്രൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ്. ഇവൻ ഇന്ന കാര്യമെല്ലാം ചെയ്യാമെങ്കിൽ, ഇന്നതൊക്കെ ചെയ്യാമെങ്കിൽ, ഇത്രാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ അവനെ പുത്രനെന്ന് ആക്കിക്കോളാമെന്നൊന്നുമല്ല, അവൻ പുത്രനാ എന്ന് പറഞ്ഞാൽ പുത്രനെന്ന ആ റിയാലിറ്റിയിൽ യേശു എത്തിയത് കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം താൻ അനുസരിക്കാൻ പോകുന്നത്. കാൽവരി കുരിശ് പോലും മനുഷ്യജാതിയിൽ ഒരാളും ചുമക്കാത്ത പാപഭാരവും ചുമന്നുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിർണയിക്കാൻ, നിർവഹിക്കാൻ അനുസരണത്തോടെ പുത്രൻ പുറപ്പെട്ടതിന് കാരണമൊന്നേ ഉള്ളൂ, പിതാവ് അവനോട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. ആ ഒറ്റ വെളിപ്പാടാണ് വേണ്ടത്. പ്രൈസ് ജീസസ്. ഇന്നും പ്രിയരെ, നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങൾ ഈ സന്ദേശത്തെ സൂക്ഷ്മമായി കേൾക്കണം, ദൈവവചനത്തെ പഠിക്കണം, നിങ്ങൾ നിങ്ങളോട് പറയണം, ഞാൻ നീതിമാനാണ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് പിശാചി പറഞ്ഞുകൊണ്ടിരിക്കുകയെ, അങ്ങനെയൊന്നും പറയാം, നമ്മൾ നീതിമാന്മാരൊന്നുമല്ല. നീതിമാന്മാർ, ദൈവം നമ്മളെ നീതിമാന്മാരാക്കിയത് നമ്മുടെ നല്ല പ്രവൃത്തി കണ്ടുകൊണ്ടല്ല, പുത്രൻ്റെ മേൽ നമ്മൾ വെച്ച വിശ്വാസം കൊണ്ടാണ്. പിന്നെ നമ്മളെന്തെങ്കിലും സൽപ്രവൃത്തി ഇനിയും ചെയ്യാൻ പോകുന്നെങ്കിൽ അത് നീതിമാന്മാരായതിൻ്റെ ബേസിലാണ് എന്ന് പറഞ്ഞാൽ, ദൈവം തമ്പുരാന് വേണ്ടി നിങ്ങൾ സ്വർണം കൊണ്ടൊരു പള്ളി പണിത് കൊടുത്താലും, സ്വർണം കൊണ്ട് നിങ്ങൾ ഒരു ദൈവാലയം ഉണ്ടാക്കി കൊടുത്താലും, നിങ്ങളുടെ ദൈവം ഒരു നിമിഷം പോലും നീതിമാന്മാരാക്കത്തില്ല. കാരണം മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം നീതിമാനാകാൻ ഒരു പ്രവൃത്തിയും വെച്ചിട്ടില്ല. മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം പറയുന്നത് മനുഷ്യൻ്റെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെ എന്നാണ്. പക്ഷേ പറഞ്ഞ 64 ആറാം വാക്യത്തിൽ പറഞ്ഞ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണിയാണ്. കറ പുരണ്ട തുണി എന്ന് പറഞ്ഞാൽ അറപ്പോടെ വെറുപ്പോടെ ഒരാൾ കാണാൻ ഇച്ഛിക്കാത്ത കറ പിടിച്ച ബ്ലഡ് സ്റ്റെയിൻ ക്ലോത്ത് എന്ന്. മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളെ ദൈവം വിളിക്കുന്നത് കറ പിടിച്ചെന്ന്. അപ്പം മനുഷ്യൻ്റെ പ്രവൃത്തി നീതിമാന്മാരാകാനുള്ള പ്രവൃത്തിയല്ല, നീതിമാന്മാരായവർക്ക് സൽപ്രവൃത്തിയുണ്ട്. പിന്നെ സൽപ്രവൃത്തി കൊണ്ട് നീതി കൂടത്തുമില്ല, സൽപ്രവൃത്തി ചെയ്യാതിരുന്നാൽ നീതി കുറയത്തുമില്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന റൈച്ചസ്നസ് അതൊരിക്കലും എൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലല്ല. സഹോദരങ്ങളെ, ആ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടണം. ഇന്ന് ആ പാമ്പിനോട് പറയണം, പാമ്പേ, ഞാൻ ദൈവത്തെ പോലെയാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പുതുസൃഷ്ടിയാണ്, ഞാൻ അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്, ദൈവം എന്നെ രക്ഷിച്ചതാണ്, ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, എനിക്ക് നിത്യജീവൻ എൻ്റെ അകത്തുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇന്നും കിട്ടിയിട്ടില്ല, ജീവൻ പ്രാപിക്കണം, ജയിക്കണം, നീതിമാന്മാരാകണം. ഇങ്ങനെയുള്ള ചിന്തകൾ സഹോദരങ്ങളെ തോൽവിയിലേക്ക് നമ്മളെ നയിക്കും. യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുക. ഈ പ്രഭാതം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ വഞ്ചകനായ ചെകുത്താനോട് പറ, ഞാൻ സത്യം കണ്ടുപിടിച്ചു, ദൈവത്തെപ്പോലെ സൃഷ്ടിച്ചിരിക്കുക, ഇനിയും ഒരു പഴം തിന്ന് ഞാൻ ദൈവത്തെ പോലെ ആകാൻ നീ പഠിപ്പിച്ച ഈ കള്ളത്തരം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, അതിനി എൻ്റെ ജീവിതത്തിൽ സാധ്യതയില്ല, അവസരമില്ല എന്ന് പറയാൻ കൃപ ലഭിച്ച് നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ആഴമേറിയ പഠനം അടുത്ത ദിവസങ്ങളിൽ തുടരുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാട് വഞ്ചനയിൽ നിന്ന് സഭ രക്ഷപ്പെടണം, യാഥാർത്ഥ്യത്തിലേക്കൊന്ന് പോകാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം പഠിക്കണം, പഴയ നിയമത്തിലെ ഭാഗങ്ങളൊക്കെ വായിച്ച് ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി പുതുനിയമത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാൻ പഠിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു പോകാം, നമുക്ക് ആ റിയാലിറ്റിയിലേക്ക് എസ്കേപ്പ് ചെയ്യാം പിശാചിൻ്റെ ചതിയിൽ നിന്ന്. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമായി. ഇപ്പോൾ കർത്താവ് വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനോട് ഭർത്താവ്, നിങ്ങളുടെ രക്തം കൊണ്ട് തന്നെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഇതുവരെ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായും കർത്താവുമായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ എമർജൻസിയായി നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, അങ്ങയുടെ ഹൃദയത്തിലേക്ക് വരണം, അങ്ങനെ എനിക്ക് പുതുഹൃദയം നൽകണം, എനിക്ക് ജീവൻ വേണം, അങ്ങയുടെ കർത്തൃത്വം ഞാൻ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ ആസ്വദിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ബലഹീനരോ രോഗികളോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ആ രോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങളൊന്ന് വെച്ചോട്ടെ. ഈ നിമിഷം വെച്ചോട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകും റൈറ്റ് നൗ.
കർത്താവായ യേശുവെ, ഞാൻ ഈ പ്രിയജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോർദാൻ്റെ തീരത്ത് അങ്ങയുടെ പുത്രനെ നോക്കി ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് വിളിച്ച ആ ഒറ്റ യാഥാർത്ഥ്യം, സത്യത്തിൻ്റെ വെളിച്ചത്തിൽ 33.5 വർഷം വരെ പിതാവിന് ഹിതമുള്ളത് മുഴുവൻ താൻ ചെയ്തെങ്കിൽ, ഞങ്ങളെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു ആ യാഥാർത്ഥ്യത്തിൽ ഞങ്ങൾ മുന്നേറുവാനായി കർത്താവ് സഹായിക്കണം. ഇന്നും കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആധികമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചിരിക്കുന്ന അവിടുത്തെ ജനത്തെ സൗഖ്യമാക്കും. അടിപ്പിണരാൽ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നിരിക്കാൽ സ്തോത്രം. അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ആശീർവാദമായിരിക്കുന്നു, അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ നിങ്ങൾ വിളിച്ചറിയിക്കുക. ഫോൺ കിട്ടിയില്ലെന്ന് വെച്ച് നിരാശപ്പെടരുത്. ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള സാവകാശമുണ്ടാകും. ഇമെയിലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും ട്രിവാൻഡ്രത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്ന ഗോസ്പൽ റെവല്യൂഷൻ എന്ന അനുഗ്രഹീതമായ വചന ധ്യാനത്തിലേക്ക്, ദൈവിക വിട്ടുതൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11 മണി വരെ അതേ സ്ഥലത്ത് ആരാധനയുണ്ടാകും. കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടുക, കൃപയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ സർവശക്തനായ ദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, അതായത് നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശനിയാഴ്ച, ഇന്നും നാളെയും കാട്ടാക്കിടയ്ക്കടുത്ത് പൂഴനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ദൈവകൃപയുടെ സുവിശേഷ സന്ദേശം അനുഗ്രഹ ഫെസ്റ്റ് എന്ന ഒരു അനുഗ്രഹീത യോഗം നടക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾ കാട്ടാക്കടയിലും ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം. വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചറിയിക്കണം. ഇന്ന് വൈകുന്നേരം ഞാൻ പൂഴനാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലുണ്ടാവും, നാളെയും ഉണ്ടാകും. നമുക്ക് അടുത്ത 2 ദിവസങ്ങൾ വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായിട്ട് ഉത്സാഹത്തോടെ, ഉല്ലാസത്തോടെ കടന്നു വരാം. കർത്താവ് നിങ്ങളെ ആസ്വദിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. കാണാം. കർത്താവ് നമ്മെ ആസ്വദിക്കട്ടെ. നിങ്ങളെ നേരിട്ട് കാണാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനവിടെ ഉണ്ടാകും. ദയവായി നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ദയവായിട്ട് വന്ന് മീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് TV വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കമായിട്ടായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.